यज्ञाय गातुम यज्ञाय गातुम यज्ञपतये देवी स्वस्तिरस्तु नः स्वस्तिर्मानुषेभ्यः ऊर्ध्वं जिगातु भेषजं शं नो अस्त्विधिपते शं चतुष्पते ॐ शान्ति शान्ति शान्तिः। வேதத்தில் பரிசர சம்ரக்ஷணத்தை சம்பந்திச்ச ஆசயங்கள் எந்தக்கையான என்னதான கழிஞ்ச சம்வாதத்தில் நம்ம ஆரம்பிச்சது. எல்லா சராச்சரங்களிலும் ആത്മാവിനെ സാക്ഷാത്കരിക്കുക എന്ന പരമമായ ലക്ഷ്യത്തോടുകൂടിയാണ് വേദം പ്രവർത്തിക്കുന്നത്. എല്ലാത്തിലും സമത്വഭാവന, എല്ലാത്തിൻ്റെയും ആത്മാവ് ഒന്നാണ് എന്നറിയുക, അതോടൊപ്പം എല്ലാത്തിനോടും അനുകമ്പയും സാഹോദര്യവും കരുണയുമൊക്കെ അതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാകും. എന്നാൽ ഈ ഭാവങ്ങൾ സാമാന്യ രീതിയിൽ പറയുമ്പോൾ അല്പം ഉത്കൃഷ്ടമായ ഒരു ഭാവനയാണ് എന്ന് പറയാം. സാധാരണ രീതിയിൽ ഉപകാര പ്രത്യുപകാരങ്ങളിലൂടെയാണ് ലോകഗതി ഉണ്ടാകുക. ആരാണോ തനിക്ക് ഉപകരിക്കുന്നത് അവരോട് പ്രത്യുപകാരം ചെയ്യുക, അവരോട് സ്നേഹം ആദരവ് തോന്നുക, ഇതൊക്കെയാണ് ലോകഗതി അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. വേദം എല്ലാ തരത്തിലും ലോകഗതി അനുസരിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഉത്കൃഷ്ടമായ, ഏറ്റവും ഉത്കൃഷ്ടമായ സമത്വ ഭാവനയിലെത്തുന്ന ആത്മേവേദകം സർവം എന്ന ഭാവനയിലെത്തുന്ന ആ ഭാവനയിലും പ്രവർത്തിക്കാറുണ്ട്. ഇത് സത്യമായിട്ട് അറിയണമെങ്കിൽ, ഇതിൻ്റെ യഥാർത്ഥ രൂപം അറിയണമെങ്കിൽ, വേദത്തിൻ്റെ കർമ്മകാണ്ഡം മുതൽ തുടങ്ങി ഉപാസന ജ്ഞാനകാണ്ഡം വരെയുള്ള, ഉപനിഷത്തിൻ്റെ അവസാനം വരെയുള്ള ഭാഗങ്ങൾ ശരിക്കും വേണ്ട വിധത്തിൽ പഠിച്ച് മനസ്സിലാക്കണം. അവിടെ അത് മുഴുവനാകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ സത്യം എന്താണെന്ന് നമുക്ക് ബോധിക്കുക. അല്ലാതെ ഇപ്പോൾ ഋഗ്വേദത്തിൽ തുടങ്ങി കർമ്മപരമായ കാര്യങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ അത് വളരെ ഒരു സാമാന്യ തലത്തിൽ നിൽക്കുന്നതായിട്ട് കാണാം. ഒരാൾ ഫലം ആഗ്രഹിക്കുന്നു, ആ ഫലത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു, കർമ്മത്തിനനുസരിച്ച് ഫലമുണ്ടാകും. ഇതൊരു സാമാന്യ നിയമമാണ്. പക്ഷേ അവിടെ നിർത്തുക എന്നുള്ളത് വേദത്തിൻ്റെ ഉദ്ദേശമല്ല. അതിൽ നിന്ന് ഉത്കൃഷ്ടമായ തലത്തിലേക്ക് മനുഷ്യ മനസ്സിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ആ ഒരു ഭാവത്തിൽ യഥാപിണ്ഡാണ്ടേ തഥാ ബ്രഹ്മാണ്ടേ എന്ന് പറയാറുണ്ട്. എന്താണോ ഈ ശരീരത്തിൽ നമ്മുടെ ഭാവന, അതുപോലെയാണ് ഈ ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ. ശരീരത്തിൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മുടെ അനുഭവമാണ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ അനുഭവം, അതെല്ലാമാണ് ആ അനുഭവത്തിൻ്റെ പ്രക്രിയയിലാണ്
അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ ആ ഒരു രീതിയിലാണ് നമുക്ക് ബ്രഹ്മാണ്ടത്തെ മുഴുവൻ കാണാൻ കഴിയുക. അപ്പോൾ അതിൽ നമുക്കിഷ്ടമായി തോന്നുന്ന വസ്തുതകൾ, നമുക്കിഷ്ടമായി തോന്നുന്ന വൈകാരിക ഭാവങ്ങൾ, അത് എപ്പോഴും നാം ഉത്കൃഷ്ടമായി കണക്കാക്കി അതിനെ സ്വീകരിക്കുന്നു, അത് തന്നെ ആ ഭാവത്തിലൂടെ തന്നെ മുകളിലേക്ക് ഉയരാൻ, ആ ഭാവനയിലൂടെ തന്നെ ഉത്കൃഷ്ടമായ ഭാവത്തിലെത്താൻ എന്താണ് മാർഗം എന്നാണ് നമ്മുടെ സംസ്കാരത്തിലൂടെ അത് പറയാൻ ശ്രമിക്കുന്നത്. ഈ ഒരു വ്യക്തിയെ തയ്യാറാക്കുക എന്ന് പറയുന്നത്, ഒരു വ്യക്തി എങ്ങനെ തയ്യാറാകുന്നു എന്ന് ചോദിച്ചാൽ അത് സംസ്കാരത്തിലൂടെയാണ് തയ്യാറാകുന്നത്. ഇപ്പോൾ കൃഷി ചെയ്യണമെങ്കിൽ കൃഷിനിലം നന്നായിട്ട് തയ്യാറാക്കണം. അങ്ങനെ തയ്യാറാക്കിയ കൃഷിനിലത്തിൽ വിത്ത് വിതയ്ക്കുമ്പോഴേ നമ്മൾ ഇച്ഛിക്കുന്ന ഫലം സാധ്യമാകുകയുള്ളൂ. അപ്പോൾ അതേപോലെ വേദം ഇച്ഛിക്കുന്നത് ആ സമത്വഭാവത്തിലെത്തി, സാക്ഷാത്കാരത്തിലെത്തി, ജീവിത ഉദ്ദേശമായ ആനന്ദത്തിൻ്റെ, പരമാനന്ദത്തിൻ്റെ പ്രാപ്തിയാണ്. പക്ഷെ അതിലേക്ക് വിളനിലം തയ്യാറാക്കേണ്ടതുണ്ട്. ആ രീതിയിൽ വരുന്ന അനേകം ഉപാസനകളും അതുപോലെ ഈ പ്രപഞ്ചത്തെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എപ്പോഴും പരസ്പരാശ്രിതമായിട്ട് പ്രവർത്തിക്കുന്ന ഈ പ്രപഞ്ച ചരാചരങ്ങളിലൊക്കെ എങ്ങനെ നമുക്ക് ബന്ധപ്പെടാം, ആ ചരാചരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താം എന്ന ഭാവന അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. ഇത് സംബന്ധിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത്. അതിലെ ഭൂമിയെ ദേവീഭാവത്തിൽ, കഴിഞ്ഞ തവണ നമ്മൾ നദിയെക്കുറിച്ച് പറഞ്ഞു, ഇപ്പം ഭൂമിയെ ദേവീഭാവത്തിൽ കാണുന്നത് വളരെ പ്രസിദ്ധമാണ്. ഭൂമിയെ, ഈ ഭൂമി അമ്മയാണ് എന്ന ഭാവത്തിൽ. ഇപ്പോൾ രാവിലെ ഒരാൾ എഴുക്കുമ്പോൾ ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഈ രാവിലെ ആ ഭാവനയോട്, ആ പ്രാർത്ഥനയോടുകൂടിയാണ് എഴുന്നേൽക്കുക. എഴുന്നേറ്റ് ഭൂമിയെ സ്പർശിക്കുമ്പോൾ, ഇപ്പോൾ വൈദിക മന്ത്രമനുസരിച്ച് നമോ മാത്രേ പൃഥിവ്യേ എന്ന് യജുർവേദത്തിൽ മന്ത്രമുണ്ട്. പൃഥിവിയാകുന്ന, ഈ ഭൂമിയാകുന്ന മാതാവിന് നമസ്കാരം. പിന്നെ സാധാരണ ചൊല്ലാറുള്ള ഒരു ശ്ലോകമുണ്ട്, എല്ലാവരും കേട്ടിരിക്കും. സമുദ്രവസമേ ദേവി പർവ്വതസ്തനമണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഭൂമിയെ സ്പർശിക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുച്ച് ഈ ഒരു ഭാവത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ കുട്ടിയുടെ, ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ഭാവന എന്തായിരിക്കും? ഇപ്പോൾ കുട്ടിക്കാലത്ത് ഈ ഭാവനയിലാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്നൊക്കെ അത് കാണാനില്ലാതെ ആയിരിക്കുന്നു, ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു തത്വം അറിയില്ല, പലർക്കും ഇങ്ങനെയൊക്കെ ഉള്ള ആചാരങ്ങളുണ്ട് എന്ന് തന്നെ അറിയില്ല. അപ്പോൾ അതിൽ വർണ്ണിക്കുന്ന രീതിയിൽ ദേവീഭാവത്തിൽ പർവ്വതസ്ഥനമണ്ഡിതയായ വിഷ്ണുപത്നിയായ ഭൂമിയെ ഞാൻ പ്രണമിക്കുന്നു, എൻ്റെ പാദസ്പർശം നീ ക്ഷമിക്കണം എന്ന് പറയുക. അപ്പം ശരിക്ക് ഒരു ദേവി, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവിടെ കണ്ടിട്ട് നമ്മളൊരു ക്ഷമ ചോദിക്കുന്ന ആ ഭാവത്തിൽ വളരെ വിനയമായിട്ടാണ് ഭൂമിയെ മാതാവായി കണ്ടുകൊണ്ട് ആ പ്രവൃത്തി ആരംഭിക്കുന്നത്. അത് ജീവിതത്തിലെ എല്ലാ തലത്തിലും ആ ഭാവം ഉണർത്താൻ സഹായിക്കുന്നു. മറ്റൊരു വൈജ്ഞാനികമായ കാരണം ഇതിനുള്ളത്, രാവിലെ ഉണർന്ന ഉടനെ എന്താണോ നാം ഭാവന ചെയ്യുന്നത്, ആ ഭാവന നമ്മുടെ ഉള്ളിൽ വളരെ ദൃഢമായ സംസ്കാരത്തെ സൃഷ്ടിക്കുന്നു.
വളരെ സ്ട്രോങ് ആയിട്ടുള്ള സംസ്കാരത്തെ സൃഷ്ടിക്കുമെന്ന്. അത് അന്നത്തെ ദിവസം നമ്മുടെ പ്രവൃത്തിയെ മുഴുവൻ നാം അറിയാതെ തന്നെ ബാധിക്കും, അത് ബന്ധപ്പെട്ട് നിൽക്കും. അപ്പൊ ഏത് ഭാവനയിലാണോ രാവിലെ നമ്മുടെ ദിവസം തുടങ്ങുന്നത്, ആ ഭാവന തന്നെ അതിൻ്റെ ആ ശക്തി നമ്മുടെ ദിവസം മുഴുവനുള്ള പ്രവൃത്തികളിൽ പ്രതിഫലിക്കുന്നു. അതുകൊണ്ടാണ് രാവിലെ നല്ല കാര്യങ്ങൾ ചെയ്യണം, രാവിലെ നല്ല കാര്യങ്ങൾ കേൾക്കണം എന്നൊക്കെ നമ്മുടെ പൂർവികർ പറയാറുണ്ടായിരുന്നു. അതിൻ്റെ തത്വം ഇതാണ്. അതിന്ന് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് പോസിറ്റീവ് തിങ്കിങ് എന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭാവനയെന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ബൗദ്ധികമായിട്ടുള്ള തലത്തിലല്ല, ഇത് വളരെ വ്യാവഹാരികമായ സാധാരണ ചെയ്യാൻ പറ്റുന്നതും നേരിട്ട് ഫലമറിയാൻ പറ്റുന്നതുമായിട്ടുള്ള തലത്തിലാണ്. അപ്പൊ അങ്ങനെ ദേവിയായിട്ടും ദേവനായിട്ടും കാണുന്നു. നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, എവിടെയാണോ ദേവി ദേവഭാവന ചെയ്യാൻ പറയുന്നത് അവിടെ ദേവി എന്നൊരാകാരത്തിൽ, ഒരു മാതാവിൻ്റെ ആകാരത്തിലോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പുരുഷന്റെ ആകാരത്തിലോ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല വേദം പറയുന്നത്. ദേവതാ ശബ്ദം പ്രയോഗിക്കുന്നത് അവിടെ ചൈതന്യമുണ്ട് എന്ന് കാണിക്കാനാണ്. എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിലൊക്കെ ചൈതന്യമുള്ളത്, ചൈതന്യവത്തായിരിക്കുന്നത്, നമ്മളൊക്കെ കോൺഷ്യസ് ആയിരിക്കുന്നത്, അതുപോലെ അപ്രകടിതമായ നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു ചൈതന്യം അല്ലുണ്ട്, ആ ചൈതന്യത്തെ കണ്ട് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചൈതന്യമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ അതിൽ ദേവതയുണ്ട് എന്ന് പറയും. ഇപ്പോൾ ഭഗവത്ഗീതയിലെ വാക്യങ്ങൾ നമുക്ക് ഓർക്കുകയാണെങ്കിൽ, സ്ഥാവരാണാം ഹിമാലയ, ഭഗവാൻ സ്വയം തന്നെ പറയുകയാണ് സ്ഥാവരങ്ങളിൽ പർവ്വതങ്ങളിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നവയെ സ്ഥാവരങ്ങളെന്ന് പറയുന്നു. സ്ഥാവരങ്ങൾ പർവ്വതങ്ങളിൽ ഞാൻ ഹിമാലയമാണ്. അതുപോലെ അശ്വത്ഥ സർവവൃക്ഷാണ, വൃക്ഷങ്ങളിൽ അശ്വത്ഥമാണ്. സ്രോതസാമസ്മി ജാഹ്നവി, ഇത് ഭഗവാൻ സ്വയം തന്നെ പറയുന്നതാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് പർവ്വതമായി നിൽക്കുന്നതും, ഞാൻ തന്നെയാണ് വൃക്ഷമായി നിൽക്കുന്നതും, ഞാൻ തന്നെയാണ് നദികളായി നിൽക്കുന്നതും. പിന്നെയോ അതിനൊക്കെ ആ ഭാവത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ എൻ്റെ തന്നെ രൂപം അനുഭവിക്കാൻ കഴിയുമെന്നാണ്. ഇതാണ് ആ തത്വം, എന്തുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ നമസ്കരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമസ്കരിച്ച് പൃഥ്വിയിൽ ജീവിക്കാൻ, ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങുന്ന ഒരാൾ ഒരിക്കലും ഭൂമിയെ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ ഇതെൻ്റെ ഭോഗവസ്തുവാണ് എന്ന് കണ്ട് അതിനെ നശിപ്പിക്കാനോ ശ്രമിക്കുകയില്ല. എപ്പോഴും ആ ഒരു റെസ്പെക്റ്റ്, ആ ഒരു ഭാവം അവിടെ ഉണ്ടാകും. ഈ ഭാവത്തിനൊരു സത്യമുണ്ട്. എന്തുകൊണ്ട്, എന്താണ് ആ സത്യമെന്ന് ചോദിച്ചാൽ, ആ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക. ഇതാണ് പരസ്പരാശ്രിതത്വം. അപ്പോൾ വ്യാവഹാരിക ദൃഷ്ടിയിൽ നോക്കിയാൽ ഭൂമിയെ സംരക്ഷിക്കേണ്ടത്, ഭൂമിയുടെ അതിൻ്റെ മൂല്യങ്ങളോടുകൂടി സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ജീവൻ നിലനിർത്താൻ ഭൂമി ആവശ്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അവിടെ ഭാവന എന്തുകൊണ്ടുവരണു എന്ന് ചോദിച്ചാൽ, ആ ഭാവന കൊണ്ട് ആ സംരക്ഷണത്തിന് ഒരു ഉപകാരമായി തീരും. ആ സംരക്ഷണം വളരെ എളുപ്പം സാധ്യമാകും. അല്ലെങ്കിൽ അതിന് നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്ന് നിയമങ്ങൾ ഉണ്ടാക്കുന്നു, എത്രയോ നിയമങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതിങ്ങനെ വളർന്ന് വളർന്ന് വന്നിട്ട് അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേദത്തിൽ ഇത്തരം സൂചനകൾ തരുന്നുണ്ട്. വേദത്തിൽ ഒരിക്കലും ദണ്ഡത്തെ സംബന്ധിച്ച, നിയമത്തെ സംബന്ധിച്ച കാര്യം പറയുന്നില്ല. അത് പിന്നീട് ആവശ്യമാകുന്ന തലത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് അത് സ്മൃതികളായിട്ടും നീതിഗ്രന്ഥങ്ങളായിട്ടും അല്ലെങ്കിൽ കൽപ്പസൂത്രങ്ങളിൽ വരുന്ന നിയമങ്ങളായിട്ടും ഒക്കെ തീരുന്നത്. അപ്പോൾ അവിടെ ഈ ഭൂമിയെ സംബന്ധിച്ച് പറയുമ്പോൾ, ഭൂമിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ, അതിൽ പറയാറുള്ള കുറേ നിയമങ്ങളുണ്ട്. അതായത് ഭൂമിയിൽ നിന്ന് നമ്മളിന്ന് ഖനനം ചെയ്ത് ഒരുപാട് പദാർത്ഥങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ സ്മൃതികളിൽ നിയമത്തിൽ പറയുന്നത് അങ്ങനെ ഖനനം ചെയ്തെടുക്കുന്നത് ദോഷമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, തനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. എന്തിനാണ് അധികമായിട്ട് ഖനനം ചെയ്ത് ആക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്നത്തെ ഉപഭോക്ത പരിസ്ഥിതിയിൽ, ഉപഭോക്തമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ എല്ലാം ഉപഭോഗം ചെയ്യാനുള്ളതാണ് എന്നറിയുന്നതും
ധനം സമ്പാദിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഈ ഒരവസ്ഥയിൽ നമുക്കത് മനസ്സിലാകില്ല. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, ഇതിനെന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നാണ് നാം ചിന്തിക്കുക. അവിടെ ഒരു നിയമം പറയുന്നത് കണ്ടിട്ടുള്ളത്, ഇപ്പോൾ കല്ലൊക്കെ ഖനനം ചെയ്ത് കരിങ്കല്ല് കൃഷ്ണശില ഒക്കെ ഖനനം ചെയ്ത് വീടുകൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു, പല പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൽ പറയുന്നൊരു നിയമം, അങ്ങനെ ഖനനം ചെയ്തെടുക്കുന്ന കല്ലുകൾ കൊണ്ട് സ്വാർത്ഥമായ പ്രവൃത്തികൾ ചെയ്യരുത്, എന്നാൽ അതുകൊണ്ട് സമൂഹത്തിന് ഉപകാരമാകുന്ന പ്രവൃത്തികൾ ചെയ്യാം. അപ്പോൾ സമൂഹത്തിൽ ഉപകാരമാകുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം, പല അമ്പലങ്ങളും ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഉള്ള വലിയ പുരാതന അമ്പലങ്ങളൊക്കെ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ അന്ന് പഴയ കാലത്ത് വീടുകളോ കൊട്ടാരങ്ങളോ ഒന്നും അങ്ങനെ കല്ലുകൊണ്ട് നിർമ്മിച്ചതായിട്ട് കാണുന്നില്ല. അതൊക്കെ മറ്റ് വസ്തുക്കൾ, കല്ല് ആവശ്യത്തിന് ഉപയോഗിക്കുകയും മറ്റു വസ്തുക്കൾ ചേർത്തിട്ടുണ്ടാക്കിയതായിട്ടുമാണ് കാണുന്നത്. അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഇത് അങ്ങനെ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അമ്പലങ്ങൾ സർവ്വസാമാന്യത്തിന് ഉപയോഗമായി വരുന്നതാണ്, അത് സമൂഹത്തിൻ്റെ ഭാഗമാണ്, അതിന് അത് ഉപയോഗിക്കാം. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത് അത്തരത്തിൽ ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്നുള്ളതാണ്. അതിൽ അഥർവവേദത്തിൽ ഭൂമി ഖനന മന്ത്രം വരുന്നുണ്ട്. അതിൽ പറയുന്നൊരു പ്രാർത്ഥന വളരെ ആശ്ചര്യം ഉണ്ടാക്കുന്നതാണ്, അത്രയും ഭാവമുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതാണ്. അതായത് ഭൂമിയെ കുഴിച്ചിട്ട് ഭൂമിയിൽ നിന്ന് മണ്ണോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് ആ ഭൂമിയോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ഭൂമിദേവി, ഞാൻ ഈ മണ്ണും കല്ലുമൊക്കെ എടുത്തു, നീ ദയ ഉണ്ടായിട്ട് ഇതെത്രയും പെട്ടെന്ന് ഇതിനെ നിറച്ചുകൊള്ളണം, ഇത് പഴയതുപോലെ നിറച്ചുകൊള്ളണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്തേ ഭൂമേ വിഖനാമി ക്ഷിപ്രം തദവിരോഹതു എന്നാണ് ആ മന്ത്രം. മമമേ മർമ്മ വിമൃഗി മാതേ ഹൃദയമർപ്പിപ്പം. അല്ലയോ ഭൂമി, ഞാൻ ഖനനം ചെയ്യുന്നു, എനിക്ക് ഇത്രയും സാധനം, ഇത്രയും മണ്ണും ഇത്രയും കല്ലും നിന്റെ പ്രസാദമായിട്ട് ആവശ്യമുണ്ട്. അത് തന്നെ അവിടെ ഒരു കുഴിയായി തീർന്നാൽ അത് തന്നെ നീ എത്രയും പെട്ടെന്ന് നിറച്ചുകൊള്ളണം എന്നാണ് ആ പ്രാർത്ഥന. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പരിസരത്തെ സംരക്ഷിക്കാൻ ഇത്തരം ഭാവനയുണ്ടായാൽ അത് സ്വാഭാവികമായും സംരക്ഷിക്കപ്പെടും എന്നുള്ളത് സ്പഷ്ടമാണ്. അപ്പോൾ മാതാപിതാവിൻ്റെ ഭാവത്തിൽ കാണുന്നതും അതുപോലെ വൃക്ഷലതാദികളെ ആ ഭാവത്തിൽ കാണുന്നതുമൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഭാവന നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിനെയാണ് ഭൂമിയെ തൊട്ട് നമസ്കരിക്കുന്നതും ഭൂമിയിൽ നമസ്കരിക്കുന്നതും ഭൂമിക്ക് മുത്തം കൊടുക്കുന്നതുമൊക്കെ ആയിട്ടുള്ള സംഗതികൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്നാണ് പറയുക. ഇതിനൊന്നും യാതൊരു അർത്ഥമില്ല. എന്താണ് ഭൂമിയെ നമസ്കരിക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുക? ഭൂമിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക? അപ്പോൾ അതാണ് നമുക്ക് ഇന്ന് അറിവുള്ളത്. കാരണം ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നതിന് താത്പര്യമറിയാത്ത അവസ്ഥ എന്ന് മാത്രം നമ്മൾ അർത്ഥം കൽപ്പിക്കണം. ഒന്നും അന്ധവിശ്വാസമല്ല, അതിൻ്റെ താത്പര്യം എന്താണെന്ന് അറിയുന്നില്ല എന്ന അവസ്ഥയാണുള്ളത്. അതുപോലെ വൃക്ഷ ആയുർവേദം എന്നൊരു ഗ്രന്ഥമുണ്ട്, അതിൽ വൃക്ഷത്തിൻ്റെ മഹിമയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ സ്തുതി ചെയ്തുകൊണ്ട് പറയുന്നത് ദശപുത്ര സമോദ്രുമഹ എന്നാണ്. ഒരു വൃക്ഷം 10 പുത്രന്മാരുടെ ഗുണം ചെയ്യുമെന്നാണ്. അപ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? 10 പുത്രന്മാരെ കൊണ്ട് എന്താണോ ഗുണം കിട്ടുന്നത് അതൊരു വൃക്ഷം കൊണ്ട് കിട്ടും. ശുക്ലയജുർവേദത്തിൻ്റെ ആദ്യം വരുന്ന ആ ഭാഗത്തിൽ, ആദ്യത്തെ മന്ത്രത്തിൽ തന്നെ ഇഷേത്വ ഊർജേത്വ എന്ന് തുടങ്ങുന്ന ആ മന്ത്രം ഒരു വൃക്ഷത്തെ, വൃക്ഷത്തോടുള്ള പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ, വൃക്ഷത്തിൻ്റെ ഒരു ശാഖ, ഒരു ചില്ല വെട്ടാൻ പോകുന്ന ഒരാൾ വൃക്ഷത്തെ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ചില്ല വെട്ടുന്നത്. അതെന്തിനാണ് ആ ചില്ല വെട്ടുന്നത് എന്ന് ചോദിച്ചാൽ, ദർശപൂർണമാസം യാഗമെന്നൊരു യാഗമുണ്ട്. ആ യാഗത്തിന്
പാലും തൈരുമൊക്കെ വേണം. സാധാരണ നമ്മൾ പൂജയ്ക്ക് പാലും തൈരുമൊക്കെ അഭിഷേകത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിന് ഹോമത്തിന് വേണ്ടി പാലും തൈരുമൊക്കെ വേണം. അതുണ്ടാക്കാൻ അത് പശുവിനെ കറക്കണം. പശുവിനെ കറക്കാൻ കിടാവിനെ മാറ്റി നിർത്തണം. ആ കിടാവിനെ മാറ്റി നിർത്താൻ ഒരു ഒരു ചെറിയ കഷണം വടി ഒരാവശ്യമുണ്ട്. ആ വടി ഇന്ന മരത്തിൽ നിന്ന് കൊണ്ടുവരണം എന്നൊരു നിയമം അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വടിക്ക് വേണ്ടിയിട്ടാണ് ഈ ചില്ല വെട്ടുമ്പോഴാണ് ഈ പ്രാർത്ഥന വരുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്താ ഒരർത്ഥം? ഒരു മരത്തിനോട് പോയി പ്രാർത്ഥിക്കുക, ഒരു ചില്ല വെട്ടുന്നതിനോട് പ്രാർത്ഥിക്കുക, അതൊന്നും നമ്മുടെ ഇന്നത്തെ ഭാവനയിൽ നമുക്കതിന് യാതൊരു അർത്ഥവും മനസ്സിലാകും. പക്ഷേ ആ ഒരു ചില്ല വെട്ടുന്നതിന് പോലും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് അതൊരു ഒരു കർമ്മമാണ്, അത് ഒരു മരത്തിൻ്റെ ചില്ല വെട്ടുന്ന ഒരു കർമ്മമാണ്, ആ അത് നമ്മൾ അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന വേറൊരു ഭാഗം മരം നമുക്ക് പറയാം. പക്ഷേ അത് കാണിക്കുന്നത് ആ വൃക്ഷത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിലും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിലും അതിൻ്റെ സ്ഥാനം എന്താണ് എന്ന് കാണിക്കുക. അതുപോലെ ഇപ്പോൾ വൃക്ഷങ്ങളെ മുറിച്ച് വൃക്ഷങ്ങൾ കൊണ്ടാണ് തടി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അതിപ്പോൾ വൈദിക കാലത്ത് നോക്കിയാലും അത് കഴിഞ്ഞു വന്ന് ഇപ്പോൾ ഇക്കാലത്തുള്ള സ്ഥിതി നോക്കിയാലും വൃക്ഷങ്ങൾ നമുക്ക് എല്ലാ തരത്തിലും ആവശ്യമാണ്. ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ വിറകിന് വേണ്ടി വൃക്ഷം ഉപയോഗിച്ചിരുന്നു, വൃക്ഷങ്ങളെ വെട്ടിക്കൊണ്ടുവന്നിരുന്നു. പിന്നെ വീട് പണിയാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും നമുക്ക് വൃക്ഷം വേണം. ഇപ്പോൾ ഹവനം ചെയ്യാനാണെങ്കിൽ, ഹോമം ചെയ്യാനാണെങ്കിൽ അതിനും വൃക്ഷം ആവശ്യമാണ്. പക്ഷേ അവിടെ ഒരു നിയമം പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വൃക്ഷം ആവശ്യമാണ്, വൃക്ഷം മുറിക്കണം, അത് വേണ്ടാന്നല്ല പറയുന്നു. അത് മുറിക്കേണ്ടത് ഏത് വൃക്ഷങ്ങളാണ്, എങ്ങനെയുള്ള വൃക്ഷങ്ങളെ മുറിക്കണം, പച്ചയായ വൃക്ഷങ്ങളെ മുറിക്കാൻ പാടില്ല, ഉണങ്ങിയ വൃക്ഷങ്ങളെയാണ് മുറിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട് അവിടെ. അതിലൊരു നിയമം പറയുന്നത് ഹരിത വൃക്ഷങ്ങളെ മുറിച്ചാൽ അത് പാപമാണെന്നും അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്നും പറയുന്നു. അത് സ്മൃതിയിലാണ്, മനുസ്മൃതിയിലാണ് ആ ഭാഗം വരുന്നത്. ഇന്ധനാർത്ഥം അശുഷ്കാണാം ദ്രുമാണാം അവപാദനം ആത്മാർത്ഥം ജക്രിയാരംഭോ നിന്ദിതാന്നാദനം തഥാ. ഇന്ധനാർത്ഥം അശുഷ്കാണാം ദ്രുമാണാം അവപാദനം. ഇന്ധനത്തിന് വേണ്ടിയിട്ട് പച്ചമരങ്ങളെ മുറിക്കുന്നത് പാപമാണ്, അത് ഉപപാപങ്ങളിൽപ്പെടുന്നതാണ്, ഉപപാതകങ്ങളെന്നാ പറയുക. മഹാപാതകങ്ങൾ ഉപപാതകങ്ങൾ എന്നൊക്കെ ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അതിനെ സംരക്ഷിച്ചിരുന്നത്. അപ്പം പച്ച വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല, അത് ഏത് വൃക്ഷം മുറിക്കണം, ഏത് വൃക്ഷം മുറിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊരു നിയമമുണ്ടാക്കി. ഇപ്പം ഇന്ന് നമ്മളൊരു നിയമം പറയുന്നത് പോലെ വൃക്ഷങ്ങളെ ഫോറസ്റ്റിൽ പോയിട്ട് വനത്തിൽ പോയിട്ട് വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടാക്കിയിരിക്കുന്നത് പോലെ തന്നെ അന്ന് നിയമമുണ്ടാക്കിയിരുന്നു. ആ നിയമത്തിൻ്റെ ഭാഗം എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ അർത്ഥശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ഒന്ന്, അത് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ. മറ്റൊന്ന്, അത് അവിടെ ചൈതന്യമുണ്ട്, അതും ഒരു ആത്മാവാണ് എന്നർത്ഥത്തിൽ. അപ്പം അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞത് യ പൃഥിവ്യാം തിഷ്ഠൻ യ പൃഥിവീം ന വേദ എന്നൊക്കെ ഉള്ള രീതിയിൽ അന്തര്യാമിയായിട്ട് ആത്മാവ് തന്നെ അവിടെ സ്ഥിതമാകുന്നു എന്ന ഭാവന അവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ വൃക്ഷങ്ങളുടെ രീതി സംരക്ഷണത്തെക്കുറിച്ച് വേദത്തിൽ ഇനിയും പല സ്ഥലത്തും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. വൃക്ഷങ്ങളെ നമസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഭാഗങ്ങൾ വേദത്തിൽ തന്നെ ഇപ്പോൾ രുദ്രപാഠത്തിൽ തന്നെ വന്നിട്ടുള്ള നമുക്കറിയാം. നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യ വനാനാംപതയേ നമോ നമ, വൃക്ഷാണാംപതയേ നമോ നമ, ഔഷധീനാംപതയേ നമോ നമ, തീർത്ഥ്യായ നമ, കൂല്യായ നമ എന്നൊക്കെ വരുന്ന നമസ്കാരങ്ങളവിടെ കാണാം. അപ്പോൾ രുദ്രനെ, ഭഗവാൻ ശിവനെ വൃക്ഷങ്ങളുടെ രൂപത്തിലും വനങ്ങളുടെ രൂപത്തിലും അതുപോലെ ഔഷധി ചെടികളുടെ രൂപത്തിലും ലതകളുടെ രൂപത്തിലും നദികളുടെ രൂപത്തിലും ഒക്കെ നമസ്കരിക്കുന്നൊരു ഭാവന. അതെല്ലാത്തിലും വ്യാപകമാണ് ആ ചൈതന്യം എന്ന് കാണിക്കാനാണ് അങ്ങനെയുള്ള ആ നമസ്കാരം അവിടെ ചെയ്യുന്നത്. അപ്പോൾ ദിവസവും രുദ്രം ചൊല്ലി
അഭിഷേകം ചെയ്യുന്ന ഒരാളിന് രുദ്രം ചൊല്ലി കേൾക്കുന്ന ഒരാളിന് അതിൻ്റെ അർത്ഥം മനസ്സിലാകുകയാണെങ്കിൽ തീർച്ചയായും അയാളുടെ മനസ്സിൽ ഇതിലെല്ലാം ഉള്ളത് ആ ഈശ്വരനാണ് എന്ന ഭാവനയുണ്ടാകും. അല്ലാതെ ഈശ്വരൻ ഒരു സ്വർഗത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുന്ന ഒരു ആളാണ്, അതൊരു വ്യക്തിയാണ് എന്ന ഭാവനയല്ല അവിടെ ഉണ്ടാകുക. ഇതിലെല്ലാത്തിലും ഈശ്വരൻ തന്നെയാണ്, ഈശ്വരൻ്റെ മക്കളാണ് ഇതെല്ലാം എന്ന ഭാവനയുണ്ടാകും. അതിലൂടെ ഈ പരിസ്ഥിതി സംരക്ഷണവും ആ പരസ്പരാശ്രിതമായിട്ടുള്ള ജീവിതത്തിൻ്റെ ആ സുഖമായ ആ ഒരു ജീവിത രീതിയും മുന്നേക്ക് പോകും എന്നുള്ളതാണ് വേദത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതൊക്കെ ഇന്നിപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ ആശ്ചര്യം തോന്നും. ഇത് എത്രയോ കാലം മുമ്പ് അവരിതിനെ കണ്ടതാണ്. അപ്പോൾ ഭോഗവസ്തുവായിട്ട് കാണുക എന്നുള്ളതാണ് ഇതിൽ വരുന്ന ഏറ്റവും വലിയ തെറ്റ്. ഇത് നമുക്ക് അനുഗ്രഹിച്ച് കിട്ടിയ ഒരു പ്രസാദമാണ് എന്ന ഭാവനയിൽ കാണുമ്പോൾ ഒരിക്കലും അതിനെ മിസ്യൂസ് ചെയ്യില്ല, ചൂഷണം ചെയ്യില്ല. ചൂഷണം ചെയ്യുന്നതായാൽ പിന്നെ അവിടെ നമുക്കൊരു നിയമങ്ങളും പാലിക്കാൻ കഴിയില്ല. അപ്പോൾ ഭോഗാസക്തി കുറയ്ക്കുക, ഭോഗമായിട്ട് മിതമായിട്ടുള്ള ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുക, ആവശ്യത്തിന് മാത്രം പ്രകൃതിയെ ചൂഷണം ചെയ്യുക, ആവശ്യത്തിന് മാത്രം പ്രകൃതിയിൽ നിന്ന് എടുക്കേണ്ടത് എടുക്കുക, അതും സ്വന്തമായി കൽപ്പിക്കാൻ കഴിയുന്നത് കൽപ്പിക്കുക, അങ്ങനെയുള്ള ആ ഒരു റിലേഷൻ, ആ പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു അഭേദ്യ ബന്ധം. അതുപോലെ തന്നെ ഇപ്പോൾ ഋതുക്കളെ നമസ്കരിക്കുന്നത്, അപ്പോൾ ഇതിൽ എത്രയെത്ര പറയാനുണ്ട്. അതായത് ഇപ്പോൾ സാമവേദത്തിൻ്റെ തലവകാര ശാഖയിലുള്ള ഛാന്ദോഗ്യ ഉപനിഷത്ത് നമുക്കറിയാം. ആ ഉപനിഷത്തിൽ വളരെ രഹസ്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു സാധകൻ്റെ ജീവിതത്തിൽ, ആധ്യാത്മിക സാധന ചെയ്യുന്ന, ഉപാസന ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രകൃതിയുമായിട്ട് പ്രകൃതിയോടുള്ള ബന്ധത്തിൽ പറയുന്ന കുറേ നിയമങ്ങളുണ്ട്. അയാൾ വ്രതങ്ങളായിട്ട് പരിപാലിക്കണം, അങ്ങനെ പ്രതിജ്ഞ ചെയ്ത് പരിപാലിക്കണം എന്ന് പറയുന്ന കുറേ നിയമങ്ങളുണ്ട്. തപന്തം നനിന്ദേ തദ്വ്രതം. സൂര്യതാപം വരുമ്പോൾ അല്ലെങ്കിൽ ഗ്രീഷ്മകാലത്ത് സൂര്യൻ തപിച്ചു നിൽക്കുമ്പോൾ, അയ്യോ എന്ത് ചൂടാണ്, എന്ത് സൂര്യൻ എന്ത് ചൂടാണ് എന്ന് വേവലാതിപ്പെട്ട് സൂര്യനെ നിന്ദിക്കാതിരിക്കുക. ആ ചൂടുണ്ടാക്കുന്നത്, ചൂട് നമുക്ക് അനുഭവിക്കാൻ അസഹ്യമായിരിക്കുന്നതിന് എന്തെങ്കിലും പ്രതിവിധി നമുക്ക് ചെയ്യാം. ഒരിക്കലും തപന്തം നനിന്ദേ, അങ്ങനെ നിന്ദിക്കാൻ പാടില്ല. അതുപോലെ വർഷം തന്നിന്തേ, ഭയങ്കര മഴയുണ്ടാകും. അപ്പോൾ ചൂട് സമയത്ത് എല്ലാവരും പറയും മഴയുണ്ടായാൽ നല്ലതാണ്, ഒരു മഴ പെയ്തിരുന്നെങ്കിൽ സമാധാനമായതിന്. അപ്പോൾ മഴ വരുമ്പോഴോ പിന്നെ മഴയെ നിന്ദിക്കാൻ തുടങ്ങും, ഓ എന്തോ ഒരു മഴ എന്ന് പറഞ്ഞ് വേവലാതിപ്പെടാൻ തുടങ്ങും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് സാധകൻ, ചെയ്യാൻ പാടില്ല. കാരണം ഋതുക്കൾ ആ പ്രകൃതിയുടെ നിയമമനുസരിച്ച്, ഈശ്വരൻ്റെ നിയമമനുസരിച്ച്, ആ മഹാശക്തിയുടെ വ്യവസ്ഥ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് അങ്ങനെ ഉണ്ടായാലേ മതിയാവും. ഗ്രീഷ്മകാലത്ത് സൂര്യതാപം ഉണ്ടായില്ലെങ്കിൽ പ്രകൃതിയുടെ ചിട്ട മാറിപ്പോകും. ആ സൂര്യതാപം ഇല്ലാതായാൽ പിന്നീട് വരുന്ന കൃഷിയും മറ്റും ഒന്നും നടക്കില്ല, വിത്തുകൾ മുളയ്ക്കില്ല. സൂര്യതാപത്തിന് ശേഷം തപ്തമായ പ്രകൃതി ഭൂമിയിൽ നിന്നാണ് പിന്നെ മഴ പെയ്യുമ്പോൾ വിത്തുകൾ മുളയ്ക്കുക. അപ്പോൾ അത് അതിൻ്റെ ഭാഗമാണ്, അത് ഒരു കർത്തവ്യമാണ് പ്രകൃതി നിറവേറ്റുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ മനസ്സിലാക്കിയിട്ട്, അത് സ്വാഭാവികമായതാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, അങ്ങനെ ചെടികൾ മുളച്ചാലേ പിന്നീട് കൃഷിയും മറ്റുമൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഓരോന്നിനെയും ഋതുന്ന നിന്ദേ, ഋതുക്കളെ നിന്ദിക്കാൻ പാടില്ല. ലോകാന്ന നിന്ദേ, പശുന്ന നിന്ദേ, സർവമസ്മീതി ഉപാസീത, എല്ലാത്തിലും ഞാൻ തന്നെയാണ് എന്ന് ഉപാസന ചെയ്യുന്നു. ഇതൊക്കെ തദ്വ്രതം തദ്വ്രതമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ ആ ഒരു നമ്മുടെ ജീവിതചര്യയിൽ വരുന്ന കാര്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും എങ്ങനെയാണ് പ്രകൃതിയുമായിട്ട് നമ്മുടെ ആർഷ സംസ്കാരം ബന്ധപ്പെട്ട് നിന്നിരുന്നത്. അപ്പം ഈ ഭാവനയിലൂടെ സംരക്ഷിച്ചാൽ ഒരിക്കലും അത് ദുർബലമാകില്ല. അത് ഏത് രാജ്യഭരണം വന്നാലും, ഏത് സർക്കാർ വന്നു പോയാലും, എന്തായാലും ഈ മനുഷ്യരുടെ ഉള്ളിൽ നിൽക്കുന്ന ഭാവന നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ വൃക്ഷങ്ങളെ നശിപ്പിച്ചാൽ പ്രദൂഷണമുണ്ടാകുമെന്നും,
വായു പ്രദൂഷിതമാകുമെന്നും അതുകൊണ്ട് വൃക്ഷങ്ങളെ നശിപ്പിക്കാൻ പാടില്ല എന്നും വൃക്ഷങ്ങൾ പ്രദൂഷണത്തെ മാറ്റാൻ അവർക്ക് ഇതിൽ വളരെ വലിയൊരു റോളുണ്ട് എന്നും വേദത്തിൽ നേരത്തെ അറിഞ്ഞിരുന്നു. അതിനെയും അഥർവവേദത്തിൽ നേരത്തെ സൂചിപ്പിച്ച ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. വൃക്ഷങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള ആ ഭാഗമുണ്ട്. അതിൽ പറയുന്നത് ഉന്മുഞ്ചന്തി വിർവരുണ ഉഗ്രായ വിഷു വിഷദൂഷിണി. വിഷദൂഷിണി എന്ന പദം അവിടെ കൊടുക്കുന്നുണ്ട്. അതിന്ന് നമുക്കറിയാം അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നത്, ആ ദൂഷിതവാദം വലിച്ചെടുക്കുന്നത് വൃക്ഷങ്ങളാണ്. അപ്പോൾ അത് തന്നെ ശരിക്കു പറഞ്ഞാൽ റീസൈക്ലിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഈ നമ്മൾ പുറത്തുവിടുന്ന, നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാർബൺ ഡയോക്സൈഡ് വൃക്ഷങ്ങൾ സ്വീകരിക്കുകയും വൃക്ഷങ്ങൾ പുറത്തുവിടുന്ന ഓക്സിജൻ നമുക്ക് കിട്ടുകയും ചെയ്യുക എന്നുള്ളത്. ഇതൊരു ചാക്രികമായ പ്രവൃത്തിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അപ്പോൾ ഇതൊക്കെ വേദത്തിൽ അവർ മനസ്സിലാക്കിയിരുന്നു. വൃക്ഷങ്ങളുടെ അസ്തിത്വം വിഷദൂഷിണി എന്നുള്ള ആ പദം പ്രയോഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. വിഷവാദത്തെ സ്വീകരിക്കുന്ന ഒരു പ്രകൃതി അവർക്കിലുണ്ട്, വൃക്ഷങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാത്തിനും ശാന്തതയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ഇപ്പറയുന്ന പരസ്പരാശ്രിതമായ ആ സംബന്ധത്തിൻ്റെ, ആ പരസ്പരാശ്രിതത്തിൻ്റെ കാര്യങ്ങൾ തിരിച്ച് മനസ്സിലാക്കിയാലേ കഴിയും, അല്ലാത്ത പക്ഷം ഒരിക്കലും കഴിയില്ല. ഇന്ന് നമുക്കറിയാം ലോകത്ത് ഗ്ലോബൽ വാർമിംഗ് അല്ലെ ഭൂഗോള താപത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അനേകം സ്റ്റഡി വന്നിട്ടുണ്ട്. അതിനൊക്കെ കാരണം ഈ വാതാവരണം, ഈ വാദം വായു പ്രദൂഷിതമാകുന്നത്, അന്തരീക്ഷം പ്രദൂഷിതമാകുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിൽ നാഷണൽ ജിയോഗ്രഫിയുടെ ഒരു കാലത്തുണ്ടായ, കുറച്ചു കാലം മുമ്പുണ്ടായ ഒരു സ്റ്റഡി അനുസരിച്ച് അവർ പറയുന്നത് ഇന്ന് 8 ബില്യൺ മെട്രിക് ടൺ എന്നൊരു കണക്കിൽ, അത്രയുമാണ്, 8 ബില്യൺ മെട്രിക് ടൺ ആണ് കാർബൺ ഡയോക്സൈഡ് ഉത്പാദിപ്പിക്കുന്നത്. ഇതിൽ ഈ പല രാജ്യങ്ങളുടെ കണക്കുകൾ ഇവർ പറയുന്നുണ്ട്. ഇതിലേറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് അമേരിക്ക രാജ്യമാണ്. അമേരിക്ക രാജ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നത്. അത് കഴിഞ്ഞാൽ ഇന്ത്യ, ചൈന, ഇങ്ങനെ പല രാജ്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ പൊല്യൂഷൻ ഉണ്ടാകുന്നതിന് ഇങ്ങനെ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിട്ട് അതിനെ ശേഖരിച്ച്, അതിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയും കാര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ടെക്നോളജിയും ഇതുവരെയും ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിങ്ങനെ നിരന്തരം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് അന്തരീക്ഷത്തിൽ പോയിട്ട് അതിൻ്റെ അവിടെ ഉണ്ടാകുന്ന വികിരണങ്ങൾ കൊണ്ട്, അവിടെ ഉണ്ടാകുന്ന പ്രതിപ്രവർത്തനങ്ങൾ കൊണ്ട് ഇങ്ങനെ അന്തരീക്ഷം ചൂടാകുന്നു. അതുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾ, രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ നടന്ന ഒരു വലിയ തീപിടുത്തവും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഗ്യാസസ് പുറപ്പെടുവിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ അനേകം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് സംരക്ഷിക്കാൻ, ഇതിനെ ബാലൻസ് ചെയ്യാൻ എന്താണ് എന്ന് ചോദിച്ചാൽ, വൃക്ഷങ്ങളെ നട്ടു വളർത്തുക, വൃക്ഷങ്ങളെ സംരക്ഷിക്കുകയേ വഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ വൃക്ഷങ്ങൾ എവിടെയെങ്കിലും വൃക്ഷങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, വൃക്ഷങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ, എവിടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നട്ടു വളർത്താം. അതിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാവുന്ന, ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന വൃക്ഷങ്ങൾ, അരയാൽ, മുള, തുളസി, ഓറഞ്ച്, കറ്റാർവാഴ, വേപ്പ്, കവുങ്ങ് തുടങ്ങിയ വൃക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് നട്ടുവളർത്താം. അങ്ങനെ ആ വൃക്ഷങ്ങൾ നട്ടുവളർത്തിയാൽ ഇതിനൊരു വ്യത്യാസം ഉണ്ടാകും. ഇപ്പം നമുക്ക് പറയാം, ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പച്ചപ്പ് അധികം കാണാമെന്ന്. പച്ചപ്പ് അധികം കാണാം, അത് കേരളത്തിൻ്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ ആ ഒരു സ്വഭാവമാണ്. പക്ഷേ വൃക്ഷങ്ങൾ ഇനി നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൽ അവരുടെ തന്നെ നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ നേരത്തെ പറഞ്ഞ
ആ ഒരു കണക്കിൽ തന്നെ അവർ പറയുന്നത് ഒരു വ്യക്തിയുടെ ആയുസ്സിന് വേണ്ട ഓക്സിജൻ ഉണ്ടാകാനായിട്ട് 22 വൃക്ഷങ്ങൾ വേണമെന്ന്. ഒരു വ്യക്തിയുടെ ഒരു ലൈഫ് ഇല്ല ഒരു ഇപ്പോൾ നമുക്കൊരു 80 വയസ്സ് വരെയൊക്കെ ഉള്ള ഒരു സമയം എടുത്തു കഴിഞ്ഞാൽ അത്രയും കാലത്തേക്ക് ഒരു വ്യക്തിക്ക് ജീവിക്കാനായിട്ട് 22 വൃക്ഷങ്ങളുടെ സഹായം വേണം. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കിയാൽ ഇന്നിപ്പോൾ 760 കോടി ജനങ്ങളാണ് ലോകത്തുള്ളത്. അപ്പോൾ എത്ര വൃക്ഷങ്ങൾ വേണം? അത് വൃക്ഷങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ട് കാര്യമില്ല, അതൊരു നിശ്ചിത ദൂരത്തിലായിരിക്കണം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ വ്യവസ്ഥയിൽ ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷേ അതിന് നമ്മുടെ സംസ്കാരവുമായിട്ടുള്ള ബന്ധം, നമ്മുടെ സംസ്കാരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചെയ്തു പോയാലുള്ള ബന്ധം. ഇപ്പം നമുക്ക് നമ്മുടെ വീടിന് ചുറ്റും വൃക്ഷങ്ങൾ നട്ടു വളർത്താം. അത് ഏത് വൃക്ഷം ഏത് ദിക്കിൽ വേണമെന്ന് വരെ വ്യവസ്ഥയുണ്ട്. വൃക്ഷശാസ്ത്ര സംബന്ധമായിട്ടുള്ള നിയമങ്ങളുണ്ട്, അതുപോലെ ജ്യോതിഷത്തിലൊക്കെ അങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ദിക്കിലും നടാൻ പറ്റുന്ന വൃക്ഷങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അപ്പോൾ ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളിൽ പെടുന്നതാണ് ഈ സംരക്ഷണമൊക്കെ. ഇവിടുന്ന് നമ്മൾ സത്യം അറിയാനുള്ള വഴിക്ക് സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ വൃക്ഷലതാദികളുമായിട്ട് നമ്മുടെ ആത്മാവിന് ബന്ധമുണ്ട് എന്ന് വരുന്ന ആ ഒരു ഭാവത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പൂർവികർ പല കാര്യങ്ങളും അങ്ങനെ ചെയ്തിരുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കാവുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആൾക്കാർ കാവുകൾ വച്ച് പിടിപ്പിക്കണം എന്ന് വീണ്ടും ചിന്തിച്ചിട്ടുണ്ട്. അന്ന് ഒരു കാലത്ത് ഒരു 10-20 വർഷം മുമ്പൊക്കെ നാസ്തികരൊക്കെ പറഞ്ഞിരുന്നത് ഈ കാവുകളൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ്, വെറും കൽപ്പനകളാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഓരോ ഗ്രാമത്തിലും അല്ലെങ്കിൽ 2 ഗ്രാമങ്ങൾക്കിടയ്ക്ക് 3 ഗ്രാമങ്ങൾക്കിടയ്ക്ക് ഒരു കാവുണ്ടായിരുന്നു. ഈ കാവായിരുന്നു അതിന് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ നിയന്ത്രിച്ചിരുന്നത്. എത്ര ഒരു ആശ്ചര്യമായ കാര്യമെന്ന് നോക്കുക, അവിടെ അവർക്കുണ്ടായിരുന്ന ഭാവന എന്തായിരുന്നു. അപ്പം നമ്മുടെ ഈ പറയുന്ന പരിസ്ഥിതി സംരക്ഷണമായാലും ജീവിതത്തിൻ്റെ ഏത് കാര്യമായാലും നമ്മുടെ ശരീര സംരക്ഷണമായാലും ഏതായാലും അത് ആധ്യാത്മികമായി ചേർത്ത് ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഈശ്വരൻ്റെയും അസ്തിത്വം അതിൽ കൊണ്ടുവന്നാണ് അത് നിറവേറ്റിയിരുന്നത്. അപ്പോൾ കാവുകൾ വച്ചു പിടിപ്പിക്കണം, ഉള്ള കാവുകളെ നമ്മൾ സംരക്ഷിക്കണം. കാവുകൾ എന്തിനാണ് വെട്ടിത്തെളിച്ചത്? എന്തിനാണ് വെട്ടിത്തെളിച്ചതെന്ന് വെച്ചാൽ കൂടുതൽ പിന്നെ അവിടെ കൃഷി ചെയ്യാനെന്ന് പറഞ്ഞ പേരിലോ അല്ലെങ്കിൽ അവിടെ പിന്നെ വീട് വയ്ക്കാനായിട്ടോ. ഇപ്പോൾ നമുക്ക് തന്നെ അനേകം സ്ഥലങ്ങൾ അറിയാം, കാവുകൾ വെട്ടിത്തെളിച്ച ആൾക്കാരവിടെ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ശരി, വീട് വെച്ച് താമസിക്കേണ്ടത് ആവശ്യമാണ്, ജനസംഖ്യ കൂടുന്നു, വീട് വെക്കേണ്ടതൊക്കെ ആവശ്യമാണ്. പക്ഷേ ആ കാവുകളുടെ മഹത്വവും മനസ്സിലാക്കണം, പ്രത്യേകിച്ച് സർപ്പങ്ങളുടെ, സർപ്പം കാവുകളിൽ താമസിക്കുന്ന സർപ്പങ്ങളുടെ മഹത്വം. അന്തരീക്ഷത്തിൽ നിന്ന് വിഷവാതകങ്ങൾ നീക്കം ചെയ്യാൻ, അതിനെ ഭക്ഷിക്കാൻ കഴിവുള്ള ലോകത്തുള്ള ഏറ്റവും ലോകത്തുള്ള ഒരേ ഒരു ജീവി അത് സർപ്പമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെയാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീട്ടുവളപ്പിൽ നമ്മുടെ തൊടിയിൽ ഇതിലൊക്കെ നമുക്ക് മരങ്ങൾ നട്ടു വളർത്താം. അതുപോലെ വീടിൻ്റെ വലിപ്പം കുറച്ച്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, വീടിൻ്റെ വലിപ്പം കുറച്ച് കൂടുതൽ സ്ഥലം നമ്മൾ കൃഷിക്കും, അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ രീതിയിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കാനുള്ള ഒരു ഭാഗമായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം. അതിൽ കുടുംബവ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുപോലെ നാട്ടിലെ ഈ കുളങ്ങൾ, വെള്ളത്തിൻ്റെ ക്ഷാമവും ബാക്കി കാര്യങ്ങളും വെച്ച് നോക്കിയാൽ കുളങ്ങൾ വളരെയധികം സഹായിച്ചിരുന്നു. പണ്ടത്തെ ആൾക്കാർ അവിടെ അവിടെയൊക്കെ ഓരോ കുളങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ കുളങ്ങൾ എന്തിനാണ് ഉണ്ടാക്കിയിരുന്നത് വെച്ചാൽ കുളങ്ങളാണ് കിണറുകളിലെ വെള്ളം നിലനിർത്തിയിരുന്നത്. അപ്പോൾ കുളങ്ങൾ ഉണ്ടാകണം. അതുപോലെ മഴയത്ത് അധികം വെള്ളം വരുമ്പോൾ ആ വെള്ളങ്ങൾ കുളങ്ങളിൽ പോയി നിൽക്കുകയും അത് പിന്നീട് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള അനേകം കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൽ വൃക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വൃക്ഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്നത് ആൽ വൃക്ഷമാണ്. 24 മണിക്കൂറും ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമാണ് ആൽ വൃക്ഷം. അപ്പോൾ ഗ്രാമത്തിൽ ആൽ വൃക്ഷങ്ങളും നമ്മൾ വീടുകളിൽ ചെറിയ തൊടികളും അതുപോലെ തുളസിത്തറ, തുളസി ഏറ്റവും ശുദ്ധമായ വാതകം ഉണ്ടാക്കുന്ന
ഒരു ചെടിയാണ്. അതിൻ്റെ ഔഷധഗുണമൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനെ നമ്മൾ പൂജിക്കുന്നുണ്ട്. അതിന് പൂജിക്കുന്നതിന് കാരണം എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു, ഏതിനെയും നമ്മൾ പൂജിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് കിട്ടുന്നുണ്ട്. സർപ്പങ്ങളെ നമ്മൾ പൂജിക്കാറുണ്ട്, അതിന് ഒരു വലിയ ഒരു വലിയ അതിനൊരു പ്രത്യേക കാരണമുണ്ട്, ശാസ്ത്രീയമായ കാരണമുണ്ട്. എന്തുകൊണ്ട് സർപ്പങ്ങളെ പൂജിച്ചിരുന്നു, കാവുകളിൽ സർപ്പങ്ങളെ വെച്ച് എന്തുകൊണ്ട് പൂജിച്ചിരുന്നു, ഇതൊക്കെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. പൂജ്യമാകുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ട് സംരക്ഷിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം ഇതൊന്നും അന്ധവിശ്വാസത്തിൻ്റെ തലത്തിൽ പെടുന്നതല്ല, ഇതിനൊക്കെ ശാസ്ത്രീയമായ കാരണമുണ്ട്. ഇതൊക്കെ ഇനിയും വളരെ വിശദമായിട്ട് പറയേണ്ട ഓരോരോ കാര്യങ്ങളെടുത്ത് അതിൻ്റെ ശാസ്ത്രീയതയും അതിൻ്റെ അനുഭവവും നമ്മുടെ പൂർവികരുടെ ആശയമൊക്കെ മനസ്സിലാക്കി പറയേണ്ടതുണ്ട്. ഇനിയും വരുന്ന ഭാഗങ്ങളിൽ യഥാസംഭവം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാവും. ഈ ഭാഗത്ത് ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.